ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ ഗുജറാത്തിന്റെ അടുത്തേക്ക് എത്തിയിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാല് വാപ്പി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. നമ്മള് ചായ എല്ലാം കുടിക്കാൻ വേണ്ടിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ രാവിലെ ഒരു 10 മണി 9 ഉള്ളൂ. ഭക്ഷണങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ട്രെയിൻ ഇതാ വിടാൻ വേണ്ടി പോവാൻ ചായ അഡ്ജസ്റ്റ് ചെയ്യണം. അങ്ങനെ നമ്മള് സൂറത്ത് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു 10-15 മിനിറ്റ് നിൽക്കുന്ന പറഞ്ഞു. കുട്ടികൾ ഇപ്പൊ എവിടെന്നാ കിട്ടാന്ന് അറിയില്ല. നോക്കട്ടെ, ഇവിടെ ഇവിടുന്ന് ചെറുകടി വാങ്ങിയാലോ. ഒരു മറ്റേ തരം കിട്ടാൻ കഴിയണ്ട. ഈ വട വാങ്ങണം. ഫുഡ് അങ്ങനെ ഇറങ്ങിയായിരുന്നു. അപ്പോഴത്തേക്ക് ട്രെയിൻ മിസ്സായി. ട്രെയിൻ പോയി, പിന്നെ ഫുഡൊന്നും വാങ്ങാൻ പറ്റിയിട്ടില്ല. ഫുഡ് കഴിക്കാണ്ട് തന്നെ ഇപ്പൊ പോണ്ടി വരും. ഇത് കണ്ട ചായ ആണ്. ചായ അത്യാവശ്യം ടേസ്റ്റ് ഒക്കെ ഉണ്ട്, എന്നാലും ഇത്രയേ ഉള്ളൂ സാധനം. ബോർഡി എത്തിയാട്ടെ. നമ്മളിപ്പോ ബോർഡി ഇത് സ്റ്റേഷനാണെന്ന് തോന്നുന്നു. പക്ഷെ നോക്കിയാ താലൊന്നും ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലുള്ളത് സ്റ്റേഷനാണ്. സത്യത്തില് ഇവിടെ വർക്ക് പണിയെടുക്കുന്നുണ്ടോ? ബോർഡി എന്നാണ് സ്ഥലത്തിന്റെ പേര്. ശരിക്കും ഇതിലെ കണ്ടാൽ സ്റ്റേഷനാണെന്ന് പറയുന്നേ ഇല്ല കേട്ടോ. അങ്ങനത്തെ ഒരു ഒന്നുമില്ല. എനിക്ക് പറ്റൊന്നുമില്ലടാ. ഇവിടെ നമ്മളിപ്പോ ഇവിടുന്ന് വിട്ട്, ബോർഡിന്ന് വിട്ട്. ഇവിടെ നാരങ്ങത്തോട്ടാണ്. നാരങ്ങന്റെ ഒരു ശേഖരണം വീട് എടുത്തിട്ട് എത്രത്തോളം കണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇനി വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒന്നും കൂടി കാണിച്ചുതരാം. ഇത് ഭംഗിയാന്നറിയില്ല. വളരെ സ്പീഡിലാണ് പോകുന്നത്, അതുകൊണ്ട് കിട്ടുന്നില്ല. വരുവാണെങ്കിൽ തീർച്ചയായിട്ടും കാണിക്കും. ഇത്രയും ഭംഗിയുള്ള ഓട്ടങ്ങളാണ്. ഇപ്പൊ സ്റ്റേഷനിലാണുള്ളത്. ഭക്ഷണത്തിന് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫുഡ്. നല്ല ലാഭം തന്നെ. 1 ഉറുപ്പ്യാണ്. നമ്മുടെ മധുര ജംഗ്ഷനിൽ എത്തിയിട്ടാണ്. അടുത്ത സ്റ്റോപ്പാണ് നമ്മളത് നിസാമുദ്ദീൻ. അവിടെയാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ നീണ്ട 2 ദിവസത്തിന് ശേഷം നമ്മൾ നിസാമുദ്ദീനിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് കുടിച്ച് മാറ്റിയിട്ടൊക്കെ കഴിഞ്ഞ് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.